ഇന്നത്തെ നമ്മുടെ ഈ യാത്ര കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫിലിം ഫെസ്റ്റിവൽ, കേരള ഫിലിം ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. IFFK ഈ ഒരു പേര് ചിലപ്പം നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടാവാം, ചിലരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇനി ഇത് അറിയാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് പറയുകയാണ്, എല്ലാ വർഷവും കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ് IFFK, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നാണ്. ഇത് 1996 സ്റ്റാർട്ട് ചെയ്തതാണ്, ഇതുവരെയും കണ്ടുകൊണ്ട് പോന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സ്പ്ലിറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നടന്നത്. അതിന് മുന്നത്തെ വർഷം കൊറോണ ആയതുകൊണ്ട് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 26th ആണ് ഇത്. ഈ വർഷത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ 173 മൂവീസാണ് മൊത്തം 8 ദിവസങ്ങളിലായിട്ട് പ്ലേ ചെയ്യുന്നത്, 15 തിയേറ്ററുകളിലായിട്ട്. പിണറായി വിജയനാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഇതിൽ എന്താ പറയുക, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, വേൾഡ് സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ക്രിട്ടിക്സ് ചോയ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് മൂവീസാണ് ഇപ്രാവശ്യത്തെ സെലക്ഷനിലുള്ളത്. പിന്നെ അതുകൂടാതെ ഒരു കുർദിഷ് മൂവി കൂടെ ഉണ്ട്. കുർദിഷ് മൂവി, ആ കുർദിഷ് ഡയറക്ടറെ കുറിച്ചിട്ട് തന്നെ പറയാൻ ഒരുപാടുണ്ട്. നമുക്ക് വഴിയെ ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് റിവീൽ ചെയ്യാം. ഏതായാലും ഫസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്തു ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ഇതാണ് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണിത്. നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ ഔട്ടർ ഒന്ന് കവർ ചെയ്തതാണ്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡാണ്. 2015-2016 ഈ രണ്ട് വർഷ കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സിറ്റിയും കൂടെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു നൊസ്റ്റാൾജിയും കൂടിയാണ് ട്രിവാൻഡ്രത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ. ആ രണ്ട് വർഷം അന്നും ഞാൻ ആ രണ്ട് വർഷത്തെ ഫിലിം ഫെസ്റ്റിവലിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അതിന് ശേഷം ഏകദേശം 6 വർഷം 7 വർഷത്തിന് ശേഷമാണ് വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് വന്നിട്ടുള്ളത്. പഴയ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്, എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് വെന്യൂവിലേക്ക് പോവാം. ഇത് നമ്മുടെ കൈരളി തിയേറ്ററിൻ്റെ എൻട്രൻസ്. ഇതാണ് ശരിക്കും ഒറിജിനൽ വെന്യൂ, ടാഗോർ തിയേറ്റർ. അതിൻ്റെ എൻട്രൻസ് ഗേറ്റൊക്കെ കണ്ടില്ലേ, ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. നമുക്ക് അകത്തേക്കുള്ള കാഴ്ചകൾ വൺ ബൈ വൺ ആയിട്ട് ഇനി അങ്ങോട്ട് കാണാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫോർമാലിറ്റിയെ കുറിച്ച് റിവീൽ ചെയ്ത് തരാം. നമ്മൾ ഒരു വെബ്സൈറ്റ് ഉണ്ട് IFFK.in, അതിൽ കയറിയിട്ട് നമ്മുടെ അഡ്രസ്, ഡീറ്റെയിൽസ്, നമ്മുടെ മെയിൽ ഐ ഡി, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു പിന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ഡെലിഗേറ്റ് ആകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് 1000 rupees പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിവിടെ ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ, ഡെലിഗേറ്റ് സെല്ലുണ്ട്, ഡെലിഗേറ്റ് സെല്ലിൽ വന്നു കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരു ID കാർഡ് തരും. ആ ID കാർഡാണ് അതിനൊരു അതിനകത്തൊരു ബാർകോഡ് നമ്പർ ഉണ്ടാവും. ആ ബാർകോഡ് നമ്പറാണ് നമുക്ക് ഫിലിം കാണാനുള്ള നമ്മളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന എല്ലാ മൂവീസും അതുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്കിവിടെ ഉള്ള പുറത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടു വന്നിരിക്കുന്നത്. ഒരു പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജസ്റ്റ് കാണാൻ. ഈ ഹാളിൽ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നത്. ഈ ഇവിടെ അവതരിപ്പിക്കുന്ന ഫിലിമുകളുടെ ഒട്ടുമിക്ക ഡയറക്ടേഴ്സും ഇതിൻ്റെ ഗസ്റ്റുകളായിട്ട് ഇവിടെ വരുത്തുന്നുണ്ട് അവർ. അവരുമായിട്ട് ഡയറക്റ്റ് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഓപ്പൺ ഫോറാണിത്. അതിഗംഭീര ഒരു ഫുഡ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. പായസങ്ങളുടെ ഏരിയയാണ് ഞാൻ ആദ്യം തന്നെ കണ്ണിൽ കണ്ടത്. 3 ഐറ്റം പായസം ഉണ്ട്, പിന്നെ നല്ല റൈസ്, അത് നമ്മുടെ നോർമൽ കേരള സ്റ്റൈലിലുള്ള എല്ലാ വിഭവങ്ങളും അവൈലബിൾ ഉണ്ട്.
ഇവിടെ ഒരു വലിയ ചാർട്ട് ഫ്ലെക്സ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോ ദിവസവും നടക്കുന്ന ഫിലിമിൻ്റെ ഷോ, ഇത് ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് കോപ്പി നമുക്ക് ഇത് തരുമ്പോൾ തരും കേട്ടോ. നമ്മുടെ ഐ ഡി കാർഡ് തരുമ്പം ഇതിനകത്ത് ഓരോ ഡേറ്റ്, ആ ഡേറ്റിൽ ഏത് തിയേറ്ററിൽ ഏത് പടം ഏത് സമയത്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചാർട്ടാണ്. 8 ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് ചാർട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയാലറിയാം, നമുക്ക് മൊബൈലിലറിയാം, ആപ്പിലറിയാം, നമ്മളെ പാസ്സിലറിയാം. അങ്ങനെ ഇനി നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് പെട്ടെന്ന് ക്യുക്കായിട്ടൊന്ന് ചിറ്റി കാണാം. ഒരു ഇതൊക്കെ മീഡിയ സെല്ലിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, ഇവിടെ ഒരു ഹാളുണ്ട്. ഈ ഹാളിനകത്ത് കുറച്ച് ചിത്ര പ്രദർശനം, അതായത് നമ്മളുടെ മലയാള സിനിമ ഉണ്ടായ കാലം മുതൽക്ക് ഉള്ള പഴയ കാല കളക്ഷൻസിലുള്ള കംപ്ലീറ്റ് ഒരു ചിത്ര പ്രദർശനമുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു ഹൈലൈറ്റഡ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് നൈറ്റ് ഷോ വെച്ചിട്ടുണ്ട് നിശാഗന്ധിയിൽ. ഇവർ നിശാഗന്ധിയിലുള്ള ആ ഷോ എന്ന് പറയുന്നത് ഒരു ഹൊറർ മൂവിയാണ്. അത് കാണണമെന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുർദിഷ് ഡയറക്ടർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കൺവേർട്ട് ചെയ്യാനാണ് റൈറ്റ് സൈഡിലിരിക്കുന്ന ആ ലേഡി ഉള്ളത്. പിന്നെ നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യാനൊരു മലയാളി ലേഡി ഇപ്പുറത്ത് ഒരുക്കുന്നുണ്ട്. ഇവർ ശരിക്ക് ISISൻ്റെ ആക്രമണത്തിൽ, ഇവരുടെ ഷെല്ലാക്രമണത്തിൽ ഇവരുടെ രണ്ട് കാലും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവർ അവരുടെ ജോലി പോയി. അതിനൊക്കെ ശേഷമാണ് ഇവർ ഫിലിം ഫീൽഡിലേക്ക് വന്നത്. ഫിലിം ഡയറക്ടറായി ഇപ്പം എന്താ പറയുക, ഒരുപാട് അവാർഡ്സും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരുപാട് മൂവീസ് ഡയറക്റ്റ് ചെയ്തതാണ്. ഇവരുടെ പേര് ലിസ കാലൻ എന്നാണ്. ആ സ്ക്രീനിൽ കണ്ടില്ലേ, ലിസ കാലൻ കാലൻ അങ്ങനെയാണ്, കറക്റ്റ് അതുതന്നെ ആയിരിക്കും, ലിസ കാലൻ. ഇത് ഗൂഗിൾ നോക്കിയാൽ അറിയാം. ഇവരുടെ കംപ്ലീറ്റ് ഓട്ടോബയോഗ്രഫി, ഇവരുടെ മൂവീസ്, ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. They don't think these bloody people.
ഇൻ്റർവ്യൂ കണ്ടു, നമ്മളതിൻ്റെ ചുറ്റുവട്ടത്തിലെ കാഴ്ചകൾ കണ്ടു. ഇനി ഒരു മൂവി കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിന് ലൈനിൽ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ലൈനിൽ നിൽക്കുകയാണ് കയറാൻ വേണ്ടി. ആക്ടിവിറ്റീസ് ആണ്, അതും എൻ്റർടൈനിങ് ആക്ടിവിറ്റീസ്. അതാണ് IFFK ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാഴ്ച ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവും, ഞാൻ അപ്ലോഡ് ചെയ്യാം. പ്ലീസ് വാച്ച്. താങ്ക് യു.